ഐക്യം മുണ്ടാറിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ. കടുത്തുരുത്തി വൈക്കം നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന 2018 മുൻപ് ആരംഭിച്ച മുണ്ടാർ പാലം ഇന്നും ജനങ്ങൾക്ക് ദുരിതമായി തുടരുകയാണെന്നും ലിജിൻ പറഞ്ഞു. സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ജീവൻ പണയം വെച്ചാണ് ഈ താത്കാലിക പാലത്തിലൂടെ കടന്നു പോകുന്നത്. എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ആശുപത്രിയിൽ പോലും എത്താൻ സാധിക്കാതെ ആളുകൾ മരണപ്പെടുന്ന അവസ്ഥയുണ്ടാവുമെന്നും കടുത്ത മനുഷ്യാവകാശ ലംഘനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. ഉൾനാടൻ ജലഗതാഗതം തടസ്സപ്പെടുമെന്ന് പറഞ്ഞാണ് ഈ പാലത്തിന്റെ പണി നടത്താതെയിരിക്കുന്നത്. കിലോമീറ്ററോളം നടന്ന് മരണത്തെ മുഖാമുഖം കണ്ടാണ് പ്രദേശവാസികൾ ഈ താത്കാലിക പാലം ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ മനുഷ്യരായി കാണാൻ അധികാരികൾ തയ്യാറാവണമെന്ന് ലിജിൻ പറഞ്ഞു. കബിക്കാട് വാക്കത്തറ റോഡ് വൈക്കം MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും നേരിട്ട് കാണണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. കിലോമീറ്ററോളം പൊട്ടി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. സ്കൂളുകളിലേക്കും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും ജോലിക്കും പോയി വരുന്നതിനും ദിവസേന 100 കണക്കിന് രൂപയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആകുന്നതെന്നും കേന്ദ്രം കൊടുക്കുന്ന സൗജന്യ റേഷൻ മേടിക്കാൻ മുണ്ടാർ നിവാസികൾ കുറഞ്ഞത് 300 രൂപ മുടക്കേണ്ട ഗതികേടാണ് നിലവിലുള്ളതെന്നും ലിജിൻ ലാൽ പറഞ്ഞു. മുണ്ടാർ പ്രദേശത്തെ പ്രദേശവാസികളുടെ സ്വപ്നം മാത്രമായി മാറിയിരിക്കുന്ന ഒരു പാലമാണ് നമ്മുടെ പുറകുവശത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിലെല്ലാം ഈ പാലം ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. 2018 ശേഷം പണി തുടങ്ങിയ ഒരു പാലം, ആ പാലത്തിൽ പണി പൂർത്തിയാകാത്തത് മൂലം മുണ്ടാർ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാനും വരാനും എല്ലാം ഉള്ള സൗകര്യാർത്ഥം ആ പാലത്തിലൂടെ പലക വെച്ചിട്ടുള്ള ഒരു നടപ്പാത ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ അധികൃതർ ബോർഡ് വെച്ചിരിക്കുന്നു, ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള സമീപനവുമായിട്ടാണ് അധികൃതർ ഈ പ്രദേശത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. കിലോമീറ്ററുകൾ നടന്നു വന്നിട്ട് വേണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരാൻ. ഉൾനാടൻ ജലഗതാഗതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴീ പാലത്തിൻ്റെ പണി, പാലത്തിൻ്റെ തൂണുകൾ അടുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഉൾനാടൻ ജലഗതാഗതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു തടസ്സമായിട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിലൂടെ ഒരു ബോട്ട് സർവീസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിലവിൽ അങ്ങനെ ഒരു ബോട്ട് സർവീസ് പോലും ഇല്ലാത്ത പ്രദേശത്ത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് പിന്നിലുള്ള പ്രേരണ എന്താണ് എന്ന് സമൂഹത്തോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് അധികാരികൾ MLA അടക്കമുള്ളവർ തയ്യാറാകണമെന്നാണ് BJP ആവശ്യപ്പെട്ടത്. അല്ലാത്ത പക്ഷം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിലോട്ടും നിയമ നടപടികളിലോട്ടും പോകാൻ വേണ്ടിയിട്ട് BJP തയ്യാറാകുമെന്നും കൂടി ഈ അവസരത്തിൽ പറയാൻ വേണ്ടി. ഈ അനീതികൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ BJP തയ്യാറാവുമെന്ന് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അറിയിച്ചു. BJP ജില്ലാ സെക്രട്ടറിമാരായ അഖിൽ രവീന്ദ്രൻ, ലാൽകൃഷ്ണ, വൈക്കം മണ്ഡലം പ്രസിഡന്റ് സുഭാഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അശ്വന്ത് മാമലശ്ശേരിൽ, BJP കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദ് ശങ്കർ, പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറി രമേശ് കാവിമറ്റം, മഹേഷ് രാഘവൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. I4U News, ഏറ്റുമാനൂർ.